ഞാൻ വിളിച്ചിട്ട് വന്നതാണ്. ഇതൊരു 90-95% എൻ്റെ ജീവിതവുമായിട്ടും എൻ്റെ ജോലിയുമായിട്ടും പേഴ്സണൽ ബന്ധങ്ങളും ഒത്തിരിയുള്ള ആൾക്കാരാണ്. അവർ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. അപ്പം ഞാൻ എന്ത് സ്വാഗതം പറയാനുണ്ട്, ഇവരൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതമായിട്ട് വർഷങ്ങളായി. ശിവകുട്ടി സാറടക്കം അദ്ദേഹം എൻ്റെ വളരെ അടുത്ത ആളാണ്. എന്ത് പറഞ്ഞാലും അദ്ദേഹം കേട്ടു. അത്രയും എന്നോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. വലിയൊരു ഒരു പ്രശ്നം ഒരു നാട്ടിൽ വന്നു, ഒരു പത്ത് ഒരു ഓടയുടെ പ്രശ്നം വന്നു. ഞാൻ ഒരു വാക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞേയുള്ളൂ, 50 വീട് വെള്ളത്തിൻ്റെ അടിയിലായി പോകും. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരാഴ്ചക്കകത്ത് അത് പെർമിറ്റാക്കിയുള്ള വലിയൊരു ഓടയും നദി പോലത്തെ ഒരു വലിയൊരു ഒരു ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഓട ആദ്യം അദ്ദേഹത്തിന്റെ സംഭാവന ഉണ്ട്. ഒറ്റയാഴ്ച അത് ചെയ്തതെന്നാണ്. പ്രൊഡക്ഷന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുകയാണ്. കവി പ്രൊഡക്ഷൻസിൻ്റെ ഈ ലോഗോ ഞാൻ പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ പ്രശസ്ത സംവിധായകൻ ടി എസ് സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ഒരു ചെയ്യാൻ പോകുന്നത് ചന്ദ്രശേഖർ സാറിന്റെ ഈ ഒരു ലോഞ്ചോട് കൂടി ഞങ്ങളുടെ രണ്ടാമത്തെ പ്രൊഡക്ഷന്റെ ടൈറ്റിലും കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അൺവീൽ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടേത് സീരിയൽ പ്രൊഡക്ഷൻ ആണിത്. ഞങ്ങളുടെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ ആയ സീരിയലിന്റെ ടൈറ്റിൽ ലോഞ്ചിങ് ആണ്. ഹിയർ വി ഗോ, 1, 2, 3 സോ ഗൾഫ് രാജ്യങ്ങൾ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒരു ഓൺടർപ്രണർ കൂടിയാണ് സാറ്. അപ്പൊ എന്തായാലും 3D സിനിമയ്ക്കും ബാക്കിയുള്ള എല്ലാ പ്രൊഡക്ഷൻസിനും ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള എല്ലാ ഹാറ്റ്സ് ഓഫും സാറിനും ഫാമിലിക്കും അറിയിക്കുകയാണ്. സാറിന്റെ ഫാമിലി എല്ലാവരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കാണിച്ചാൽ. ആരൊക്കെ ഉണ്ട് സാർ? എബ്രോഡ് ആണ്, എന്നാലും ഞങ്ങൾക്ക് വേണ്ടി
എന്തായാലും അബ്രോഡ് ഇരുന്നിട്ട് പോലും കലയെ സ്നേഹിക്കുന്ന സിനിമയെ സ്നേഹിക്കുന്ന എബ്രഹാം സാറിന്റെ ഫാമിലിക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം. എന്തായാലും സുരേഷ് ബാബു സാറിനോട് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്യാം. സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഈ പഴയ ജനറേഷൻകാരെല്ലാം പകച്ചു തന്ന ഒരു സമയത്താണ് എല്ലാവരും മാറി നിൽക്കുകയായിരുന്നു. കുറെ നാളത്തേക്ക് ഞാൻ എൻ്റെ സുരേഷ് കുമാർ സാറിൻ്റെ കൂടെ വളരെ നല്ല പ്രേമത്തിലുണ്ടായിരുന്ന കാലമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ, ഈ സുരേഷ് ബാബു ചേട്ടൻ എന്താ എപ്പോഴും ഇങ്ങനെ മുഖം വെച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോരോ ഷോട്ട് എടുത്തതിന് ശേഷം ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയാം. ഒരു പടമാണല്ലോ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു പടം, അതിന് ഞാൻ ക്ലാപ്പ് ചെയ്തുകൊണ്ടായിരുന്നു സിനിമാ ഇൻഡസ്ട്രിക്ക് വരുന്നത്. അപ്പൊ അത് സുരേഷ് ചേട്ടന് തന്നെയാണ് വന്ന് ഇവിടെ ഇത്തരം സിറ്റുവേഷൻ സുരേഷ് ചേട്ടൻ അത് ക്യാമറ ഓൺ ചെയ്യാനായിട്ട് നിൽക്കുകയും ചെയ്തപ്പോഴും ഒരു പടം